സമോസ ഉണ്ടാക്കാൻ 1 കിലോ മൈദാമാവ്, 2 ടേബിൾസ്പൂൺ ഡാൽഡ നല്ലതുപോലെ ചൂടാക്കി മാവിലേക്ക് ചൂടോടെ ഒഴിക്കുക. മാവിലേക്ക് കുറച്ച് ഉപ്പ് രുചിക്ക് വേണ്ടിയിട്ട്. നല്ലതുപോലെ ചൂടായിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് മാവിലേക്ക് ഒഴിക്കാം. ഈ മാവും എണ്ണയും ഉപ്പും കൂടി നല്ലപോലെ കൈകൊണ്ട് തിരുമ്പി പിടിപ്പിക്കണം. എണ്ണയും ഡാൽഡയും അല്ല ഡാൽഡയും മൈദയും കൂടി നല്ലപോലെ തിരുമ്പി പിടിപ്പിച്ചിട്ടുണ്ട്. ഇനി വെള്ളം ഒഴിച്ചിട്ട് ചപ്പാത്തിയുടെ മാവ് കുഴയ്ക്കുന്ന പോലെ നല്ലപോലെ കുഴച്ച് മയപ്പെടുത്തി എടുക്കുക. വെള്ളം കുറേശ്ശെ കുറേശ്ശെ ആയിട്ട് തളിച്ച് പതിയെ കുഴച്ച് മയപ്പെടുത്തി എടുക്കുക. നമ്മുടെ മാവ് ഇത് റെഡി ആയിട്ടുണ്ട്. മാവ് ഒരു നനഞ്ഞ തുണി ഇങ്ങനെ ഇട്ട് റെസ്റ്റ് ചെയ്യാൻ വെക്കുക. കുറച്ച് സമയം കഴിഞ്ഞിട്ട് അരമണിക്കൂർ സമോസയുടെ ഫില്ലിങ്ങിന് ഉരുളക്കിഴങ്ങ് പുഴുങ്ങി പൊടിച്ചു വെച്ചിട്ടുണ്ട്. 2 കിലോ ഉണ്ട്. കുറച്ച് ഗ്രീൻ പീസ് വേവിച്ച് വെച്ചിട്ടുണ്ട്. ഉരുളക്കിഴങ്ങിനുള്ള മസാല 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി, അവനവൻ്റെ ആവശ്യത്തിന് മുളക് പൊടി എരിവ് അനുസരിച്ചിട്ട്. ഞാനിവിടെ 2 സ്പൂൺ എടുക്കുന്നത്. 1 സ്പൂൺ മല്ലിപ്പൊടി. ഒരു 3 സ്പൂൺ എണ്ണ. എണ്ണ ചൂടായാല് കടുകല്ല ജീരകമാണ് ഇടുന്നത്. ജീരകം പൊട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ഈ എടുത്തു വെച്ചിട്ടുള്ള മസാലകൾ അതിലിട്ട് പച്ചമണം മാറാനൊന്ന് വഴറ്റിയെടുക്കും. അതിലിട്ട് ഉപ്പിടണം ഉരുളക്കിഴങ്ങിന് പാകത്തിന്. നല്ലപോലെ ഇളക്കി ചേർത്ത് ഒരു ചെറുനാരങ്ങയുടെ നീരും കൂടി ചേർക്കണം. കുറച്ച് മല്ലി ഇലയും ചേർത്ത് വാങ്ങി വെക്കണം. നല്ലതുപോലെ ഇളക്കി യോജിപ്പിച്ചിട്ടുണ്ട്. ഇനി നാരങ്ങയുടെ നീര്. നല്ലതുപോലെ ഇളക്കി യോജിപ്പിക്കുക. ഇതാ ഇതിപ്പോ ശരിയായിട്ടുണ്ട്, പാകമായിട്ടുണ്ട്. ഈ അളവിന് ഉരുട്ടിയെടുക്കുക. ഇനി ഇപ്പം ഇങ്ങനെ നീളത്തിൽ പരത്ത്. ഇങ്ങനെ നടുകെ മുറിക്കുക. കുറച്ച് മൈദ കലക്കി വെച്ചിട്ടുള്ളതാണ് പൊട്ടിക്കാൻ. ഈ കഷ്ണം ഇങ്ങനെ എടുത്ത് ഇതാ ഇങ്ങനെ ഇങ്ങനെ മടക്കുക. ഇതിലാണ് നമ്മുടെ ഉരുളക്കിഴങ്ങിൻ്റെ മിക്സ് നിറയ്ക്കേണ്ടത്. ഇനി നിറച്ചതിന് ശേഷം ഈ മൈദ ഇവിടെ ഒന്ന് ഫോൾഡ് ചെയ്ത് ഇതുപോലെ ഇങ്ങനെ മടക്കി മടക്കി
മുടക്ക് മാത്രം ശ്രദ്ധിച്ചാൽ മതി. ഇതാ ഇങ്ങനെ മൊത്തം നമുക്ക് ശരിയാക്കി വെക്കാം. വെക്കുമ്പോ ഓരോന്നായിട്ട് ഇങ്ങനെ ഇടുക. ഒരുപാട് ഹൈ ആയിട്ട് ഫ്ലെയിം വെക്കരുത്, മീഡിയം വെച്ചാൽ മതി. ഇതിന്റെ സ്റ്റഫിംഗ് ഒക്കെ വെന്തിരിക്കുന്ന കാരണം വളരെ കുറച്ച് സമയം മതി വറുത്ത് പോരാൻ. അങ്ങനെ തിരിച്ചിടുക, ഇടയ്ക്ക് തിരിച്ചിട്ട് കൊടുക്കണം, കരിയാൻ നിൽക്കരുത്. വേണ്ടോ അങ്ങനെ ഇട്ടാണ്. അതായത് ഇങ്ങനെ ഗോൾഡൻ ബ്രൗൺ കളറാവുമ്പോൾ കോരിയെടുക്കാം നമുക്ക്. വേണ്ടോ ഇങ്ങനെ ഇരിക്കും.